അതല്ലേ, പിന്നെന്താ? നാളത്തെ ദിവസം ഓർമ്മയില്ലെങ്കിൽ വേണ്ട, വേണ്ട, വിട്. എന്നോട് പറയണ്ട, സെക്രട്ടറിക്ക് പറ്റിയ കെയർടേക്കർ തന്നെ. ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചു. നീ പേടിക്കണ്ട അലക്സേ, തരാനുള്ള പൈസ ഒരു അണ പോലും കുറേ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഷേ, എന്റെ ടോണിച്ച, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. ഇച്ഛയും വെറുതെ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആലീസിന്റെ കയ്യിൽ പറഞ്ഞ കാശ് മുഴുവനും കൊടുക്കാമെന്നല്ലേ വാക്ക്? അവളുടെ ആങ്ങളോട് പറഞ്ഞേക്ക് ഞങ്ങൾ അപ്പനും മകളും ആരെയും പറ്റിച്ചിട്ടില്ല എന്ന്. എന്താ ടോണിച്ച ഇങ്ങനെ പിള്ളേരെ പോലെ? വാ, ഫ്ലാറ്റിൽ പോയി സംസാരിക്കാം. വന്നേന്ന് വാ. ശരി, ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. ഒന്ന് രണ്ടു വട്ടം ബെല്ലടിച്ചു, ആലീസ് ഇല്ലെന്ന് തോന്നുന്നു. അവളെവിടെ പോവാൻ? അവളവിടെ തന്നെ കാണും. അവളെ ലാപ്ടോപ്പിലും ഫോണിലും കുത്തിക്കൊണ്ടെന്നാ, പിന്നെ ബെല്ലടിച്ചാലും ഫോൺ അടിച്ചാലൊന്നും അറിയത്തില്ല. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ? ഹേയ്, എവിടെ കഴിയാൻ, ഇനിയും കുറെ ഉണ്ട്. എത്ര ഒതുക്കിയാലും എന്തെങ്കിലുമൊക്കെ ബാക്കി വരും. ടോണിച്ചിരിക്ക. ആലീസേ, ദേ ടോണിച്ചൻ. ആലീസ്, ആലീസ്, ആലീസേ, നീ എവിടെയാ? ആലീസ്, ശ്ശേ, ഇവിടുന്ന് എവിടെ പോയി? ആലീസ്, ആലീസ്, ആലീസേ. ആലീസ് എവിടെ അലക്സേ? ഈ കാശേപ്പിച്ചിട്ട് പോണായിരുന്നു. ടോണിച്ച, അത് ആലീസിനെ ഇവിടെ കാണുന്നില്ല. ഇവിടെ ഈ സമയത്ത് ഹലോ, ഹലോ ഇന്ദു, ഞാനാ അലക്സ്. അതെ, ആലീസ് അവിടെ ഉണ്ടോ? ആണോ? ഏയ്, ഒന്നുമില്ല. അല്ല, അവളിന്ന് എവിടെയെങ്കിലും പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നോ? അല്ല, ഞാൻ വിളിച്ചു, പക്ഷെ ആലീസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആതാ. ശരി, എന്നാലും ഇവിടുത്തെ എവിടെ പോയി? നീ ടെൻഷൻ അടിക്കാതെ അലക്സേ, അവള് ഷോപ്പിങ്ങിന് മറ്റേ പോയതായിരിക്കും. ഏയ്, അല്ലെങ്കിൽ ഇവിടെ അടുത്തെവിടെങ്കിലും കാണും. ഇവിടെ അടുത്തൊന്നും പരിചയക്കാരില്ല ടോണിച്ച. ഹലോ അങ്കിളെ, ഞാനാ അലക്സ്. അതെ, ആലീസ് അവിടെ വന്നായിരുന്നോ? ഏയ്, ഒന്നുമില്ല. അവിടെ ഇല്ലേ? ഇല്ല ടോണിച്ച, അവള് സ്ഥിരം പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വിളിച്ചു വെച്ചു, അവിടെ എങ്ങും ചെന്നിട്ടില്ല. ടോണിച്ച, നമുക്ക് പോലീസിനൊന്നും അറിയിച്ചാലോ? പോലീസൊന്നും വേണ്ട, അത് പിന്നെ പുലിവാലാവും. ഇല്ല ടോണിച്ച, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ആരും അറിയാതെ അന്വേഷിച്ച് പറഞ്ഞുതരും. ഹലോ, ഹലോ ഷഫീഖ്, ഹലോ.
ഹലോ 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 നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോവുമല്ലേ, അവളെ ഫ്രണ്ട്സിനെ കാണാൻ പോയതായിരിക്കും. ഇല്ല ടോണിച്ച, അവൾക്ക് ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ആരുടെ അടുത്തെങ്കിലും പോകണത്തിന് എന്റെ അടുത്ത് പറഞ്ഞേ പോവുള്ളൂ. ഇതിപ്പോ എവിടെ പോയി? ആലീസ് ആയിരിക്കും. അലക്സ് സാറേ, ഫ്ലാറ്റ് കാണാൻ വന്ന പാർട്ടിയാ സാറേ. ഞാൻ ആരെയും കൊണ്ടുവന്ന് കാണിക്കുന്നില്ലെന്ന് ഓണർ ഒരേ ബഹളം. സാറിന് ബുദ്ധിമുട്ടായില്ലല്ലോ, ഇല്ലെന്നറിയാം. വന്നാരെ സാറേ. സാറിന് എന്നത്തേക്കാണ് വേണ്ടത്? ഇന്ന് കഴിഞ്ഞത് ഫ്രീയാ സാറേ. ഞാൻ ഫോൺ എടുത്ത് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഈ ബിൽഡിംഗിൽ ഏറ്റവും നല്ല ഫ്ളാറ്റാ സാറേ ഇത്. കണ്ടില്ലേ, നല്ല കാറ്റും വെളിച്ചവും. ബാൽക്കണിന്ന് നല്ല വ്യൂ ആ. ഒന്ന് രണ്ട് പാർട്ടിക്കാരെ വന്നിപ്പോ നോക്കിട്ട് പോയതേ ഉള്ളൂ. അവർക്കും ഇഷ്ടപ്പെട്ട മട്ടാ സാറേ. കിട്ടുന്നില്ലേ? ഹലോ സാറേ, ആ കൊണ്ടുവന്നു സാറേ. ആ അതൊക്കെ ഇഷ്ടപ്പെടും സാറേ. ആ വാടക കുറച്ച് പ്രശ്നമാണ് സാറേ. ഒരു ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. വെള്ളത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നിങ്ങളിവിടെ കുറച്ചുങ്ങളായോ? ഇയൊക്കെ എന്തൊക്കെ അറിയേണ്ടത്? വീട് കാണാൻ വന്നാൽ കണ്ടിട്ട് പോയിക്കൂടി, മനുഷ്യൻ മനക്കെടുത്തിക്കാതെ. ആ ഇവരുടെ കുറച്ചുകളായി. ആ ഹലോ, എടാ ഷെഫീക്കേ, എടാ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എടാ ആലീസിനെ കാണുന്നില്ലടാ. എടാ ഞാൻ അവളെ വിളിച്ചു വിളിച്ചു, ഫോണ് സ്വിച്ച് ഓഫ് ആണ്. എല്ലായിടത്തും വിളിച്ച് അന്വേഷിച്ചു, പോകുന്നിടത്തൊക്കെ വിളിച്ചു, ഇല്ല, അവൾ എങ്ങും പോയിട്ടില്ല. എടാ എനിക്കെന്തോ പേടിയാവും. ഇപ്പൊ ഞാനും ആലീസിന്റെ കസിൻ ടോണിച്ചനും കൂടി പെട്ടെന്ന് പുറത്തിറങ്ങി അന്വേഷിക്കാനായിട്ട് ഇറങ്ങാ. ശരി, ഓക്കെ, ശരിടാ. എന്തെങ്കിലും പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ആരായി ആലീസ്? അത് താങ്കൾ അറിയേണ്ട കാര്യമില്ല. ഒന്ന് പെട്ടെന്ന് പോയി തരാമോ? കുറെ നേരമായല്ലോ. ഇയാളെന്താ പോവാത്തെ? ആ സക്രിയ, ഞാനാ അനന്തൻ. അതേടോ സി ഐ. ആ അതെ, പണിഷ്മെന്റ് ട്രാൻസ്ഫറാ. പിന്നെ ഇവിടെ സിറ്റിയിലെ ഫ്ലാറ്റില് ഒരു ലേഡി മിസ്സിംഗ് ആണ്. ഏജ് 28. കാണാതാകുമ്പോ എന്തായിരുന്നു വേഷം? അറിയില്ല സർ. വയസ്സ് 28. ഫോട്ടോ ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം. എല്ലാ സ്റ്റേഷനിലും ഒന്ന് അറിയിക്കണം. ഓക്കെ ഓക്കെ. ആലീസിന്റെ ഫോട്ടോ ഈ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കാം. താങ്കൾ ആലീസിന്റെ? ഞാൻ ആലീസിന്റെ കസിനാ. കസിൻ? എന്തായി സാറേ, വീട് ഇഷ്ടപ്പെട്ടാ? ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കണം കേട്ടോ സാറേ. ഓ ആശ, പെണ്ണും പിള്ളേ സാറേ. ഒരു മിനിറ്റ്, ഇപ്പോ വരാം. സാർ, ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാലോ? ആലീസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഐ നീഡ് 2 മിനിറ്റ്സ് ഓഫ് യു ടൈം. ഓക്കെ സർ. ശരി സാർ. ആലീസിനെ എത്ര മണി തൊട്ടാ കാണാനില്ലെന്ന് മനസ്സിലായത്? സാർ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ആലീസ് വീട്ടിലില്ലെന്ന് മനസ്സിലായി. പരിചയമുള്ള എല്ലാവരും വിളിച്ച് അന്വേഷിച്ചു, പക്ഷേ അവൾ അവിടെയെങ്കിലും പോയിട്ടില്ല. നിങ്ങൾ ഇന്ന് എപ്പോഴും ഓഫീസിൽ പോയത്? രാവിലെ ഒരു 9 മണി ആയി കാണും. അതിനിടയിൽ നിങ്ങൾ ആലീസിന്റെ മൊബൈലിൽ എപ്പോഴെങ്കിലും വിളിച്ചായിരുന്നു? ആ സാർ, വിളിച്ചിരുന്നു, പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ 9 വൈകുന്നേരം 5 ഇടയിൽ നിങ്ങളുടെ ഈ ഫ്ലാറ്റിൽ വന്നു പോകാൻ സാധ്യതയുള്ളവരൊക്കെയാണ്? ഐ മീൻ, അലക്സ് ഓഫീസിൽ നിന്നും വരുന്നതിന് മുമ്പ് ഈ ഫ്ലാറ്റിൽ വന്നു പോകാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല സാർ, അത് അങ്ങനെ ഇപ്പം ആരുമില്ല. ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ വരാൻ സാധ്യതയുള്ള ആരും. പക്ഷെ ഇന്ന് ഇന്ന് ടോണിച്ചായൻ. സാർ ഉദ്ദേശിച്ചത് അതല്ല അലക്സ്. ഞാനങ്ങനെ ഇവിടെ വരാറില്ലല്ലോ. ഇന്ന് ഈ കാശുതരാൻ വന്നൊന്നല്ലേ ഉള്ളൂ. ടോണി ടോണി എപ്പോഴെവിടെ എത്തിയത്? ഞാന് അലക്സ് വരുന്നതിന് തൊട്ട് മുൻപ് കോളിംബെല്ലടിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആരുമില്ലാന്ന് തോന്നി തിരിച്ചു കടന്നു. അപ്പോഴേക്കും അലക്സ് വന്നു. അല്ല, ടോണി എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ആലീസിന്റെ ആങ്ങളാ ഫിലിപ്പിന്റെ അന്ന് കുറച്ച് കാശ് കടമേടിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാനാ വന്നത്. കാശിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ കൊലപാതകം വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്.
നിങ്ങളെന്താ ഈ പറഞ്ഞു വരുന്നത്? അലിസെ നീ വാ, വെറുതെ സംസാരിച്ച സമയങ്ങളത് പുറത്തിറങ്ങി അന്വേഷിക്കാം. ടോണിച്ച നിക്ക് അവിടെ നിന്ന്, എനിക്ക് ഈ സാറ് അന്വേഷിച്ചാ മതി. അവളെ ആലിസിനെ കിട്ടാതെ ടോണിച്ച് നിന്ന് ഇവിടുന്ന് എവിടെയും പോകുന്നില്ല. വന്നേ. ആലിസിനെ ആരെങ്കിലും ശല്യപ്പെടുത്തിയതായോ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായോ അങ്ങനെ എന്തെങ്കിലും സംഭവം? ഏയ് ഇല്ല സർ. സർ, കുറച്ചു കാലം മുമ്പത്തെ കാര്യമാണ്. ഇടയ്ക്കൊരാള് ആലിസിനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു സർ. ഒരു രണ്ടു ദിവസം മുമ്പ് പുള്ളിക്കാരൻ വീണ്ടും വിളിച്ചു. അയാളുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട് സർ. സർ ഇതാണ്. ഇതാണോ? ആ ഹലോ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നിനക്കൊരു ആലിസിനെ അറിയാലോ അല്ലേ? ഏ ഇല്ലേ, പിന്നെ നീ എന്തിനാടാ ആലിസിന്റെ നമ്പറിൽ വിളിച്ചത്? ആ പെട്ടെന്ന് ആലിസ് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഒന്ന് വരണം. നീ പെട്ടെന്ന് വാടാ. സാറേ, വീട് ഓക്കെ അല്ലേ? എന്തൊരു സാറേ, എല്ലാരും എന്താ മിണ്ടായിരിക്കുന്നത്? ഇവിടെ താമസിക്കുന്ന ഒരു ആലിസിനെ അറിയാമല്ലോ അല്ലേ? അറിയാം സാറേ. ആലിസ് മിസ്സിംഗ് ആണ്. ഇന്ന് ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ആരൊക്കെയാണ് വന്നത്? ഇന്ന് സാറേ, ഇന്ന് പുതുതായിട്ട് വന്ന ലക്ഷ്മൺ സാറിന്റെ ഫ്ലാറ്റിന്റെ പാല് കാച്ചായിരുന്നു. അവിടെ കുറച്ചുപേര് വരുന്നുണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ 11 മണിയായപ്പോ പോയി സാറേ. വേറെ ആരും വന്നില്ലേ? വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് വന്നില്ല സാറേ. ആ സാറേ, പിന്നെ കൊറിയർ കൊണ്ടിരുന്ന പയ്യൻ വന്നിരുന്നു. ഇന്ന് ആലിസ് മാഡത്തിന് 2 കൊറിയർ ഉണ്ടായിരുന്നു. 1 രാവിലെ 11 മണിക്കും, പിന്നെ 1 3:30 സാറേ. 2 പാർസലും നിങ്ങളാണോ വാങ്ങിയത്? ഓ അതെ സാറേ. 2 തവണ ആലിസ് മാഡത്തിന്റെ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ അലക്സാണ്ടറെ വിളിച്ചപ്പോൾ സാറാണ് അത് വാങ്ങിച്ചു വെച്ചേക്കാൻ പറഞ്ഞത്. ഇവനാണ് സാറേ രാവിലെ കൊറിയർ കൊണ്ടുവന്നത്. നീ കൊറിയർ കൊടുക്കാൻ തന്നെയാണോടാ വന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോടാ? ഹലോ സക്രിയ, ആലിസിനെ എന്നെ അന്വേഷിക്കണ്ട. ആലിസ് എവിടെ ഉണ്ടെന്ന് അറിയാവുന്ന ഒരാൾ എൻ്റെ മുന്നിലുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഗ്രീൻ ലൈൻ ഷെൽട്ടേഴ്സിലേക്ക് ഒന്ന് വരണം. നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട്? അത് ഞാൻ പിന്നെ ചോദിച്ചാ കേട്ടില്ലേ? 3 വർഷമായിക്കാണ് സാറേ. നിങ്ങൾ ഇന്ന് എത്ര പ്രാവശ്യം അലക്സിനെ വിളിച്ചു? 2 പ്രാവശ്യം. എന്തിനാ 2 പ്രാവശ്യം വിളിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാറേ, കുറിയറാരൻ വന്നപ്പോ രാവിലെ 11 മണിക്കും പിന്നെ 3 മണിക്കും. 2 പ്രാവശ്യം ആലിസിന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നില്ല. അതെ സാറേ, സ്വിച്ച് ഓഫ് ആയിരുന്നു. ആലിസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള വിവരം നിങ്ങൾ അലക്സിനെ വിളിച്ച് അറിയിച്ചായിരുന്നോ? ഓ പറഞ്ഞു സാറേ, അലക്സാറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? അലക്സാറെ വിളിച്ച് പറഞ്ഞനുസരിച്ച് പാസ് വാങ്ങി വെച്ചു സാറേ. ഞാൻ പറഞ്ഞു സത്യമാണ് സാറേ. അലക്സിന് എത്ര ഫോണുണ്ട്? ഈ ഒരെണ്ണം. ആലിസിനോ? സാർ അവക്ക് ഒരു നമ്പറേ ഉള്ളൂ. ആലിസ് ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടും ആ നമ്പറിലേക്ക് 1 പ്രാവശ്യം പോലും ആലക്സ് ഇന്ന് വിളിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാം ആലിസിനെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന്. നിങ്ങളെന്താ ഈ പറയുന്നത് സാറേ? ഓഫീസിലെ തിരക്കിനിടയിൽ എനിക്ക് അവളെ വിളിക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ. പക്ഷേ അലക്സ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി ഇത്രയും നേരമായിട്ടും ആലിസിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് പോലും ചെയ്തിട്ടില്ല. അത് പക്ഷേ ഞാൻ പിന്നെ വിളിക്കാൻ വേണ്ടി. ഒന്നും വിളിക്കണ്ട, പറയൂ നിങ്ങൾ എന്താ പാവത്തിനോട് ചെയ്തത്? പറ. ഒരു പാവം. സാർ, സാറിനറിയോ അവളീ നിൽക്കുന്ന സുദീപ് പോയ പ്രേമത്തിലായിരുന്നു. അത് ഒന്നും ഇന്നലെ തുടങ്ങിയല്ല, എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ.
എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു സാർ. ഞാൻ പലപ്പോഴും ഇവനെ ഈ പരിസരത്ത് കണ്ടിട്ടുണ്ട്. ഇവനും അവളും കൂടി ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? പറയൂ അലക്സ്, നിങ്ങൾ എന്താ ചെയ്ത്? എവിടെ അലക്സ്? മനസ്സിലാവില്ലേ? നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന്? ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നൊക്കെ പണ്ട്. എന്നാൽ ഇപ്പൊ എന്നെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അയാളെ മറന്നിട്ട് എനിക്ക് ഒന്നും വേണ്ട. ഇനി മേലിൽ എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്യരുത്. ഞാൻ ഹലോ ഹലോ